നേതാക്കളൊക്കെ പദയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ റിയാസിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. റിയാസ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്ന് അറിയാൻ കഴിയുന്നു. ഇപ്പോൾ പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ടോ? സ്ഥലത്തു നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ് ഗോപി ഇപ്പോൾ വാഹനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇറങ്ങി ഇപ്പോൾ അദ്ദേഹം നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ്. അവിടെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ വിവാഹത്തിലടക്കമുള്ളവർ ഉണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ സ്റ്റേഷനിലേക്ക് നീങ്ങുന്ന ശ്രമത്തിലാണ്, കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ് വലിയ പിന്തുണ അറിയിച്ചിട്ടുള്ളത്. എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ടെലിസ്കോപ്പിയുടെ വാഹനം ഇപ്പോൾ ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഉള്ളിലേക്ക് നല്ല വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടുകൂടി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപി ഇവിടെ ചോദ്യം ചെയ്യുന്നതായി ആഗ്ര എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലായത്. പുലി പുറത്തിറങ്ങാൻ ശ്രമമാണ് നേരത്തെ നടത്തിയത്, എങ്കിലും അദ്ദേഹത്തിന്റെ വാഹനം അകത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായത്. സുരേഷ് ഗോപിക്ക് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പോലീസ് സ്റ്റേഷന് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രതിഷേധവും ഒക്കെയാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. പ്രവർത്തകർ പ്രതിഷേധവുമായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് ഈ പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം മാധ്യമ പ്രവർത്തകരെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യും. നിലവിളി മാറാതെ പശ്ചിമേഷ്യ. ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലേക്ക് ഇരച്ചുകയറി ഇസ്രയേൽ സൈന്യം. ഹമാസ് ഭീകരർ ആശുപത്രിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ്